അങ്ങനെ ശ്രീനാഥ്വാസിയുടെ കട്ടയും പടവും മടങ്ങി. അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്തു. അതായത് ഒരു അന്വേഷണം എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അങ്ങനെ ആ ഒരു വലിയൊരു അഹങ്കാരത്തിൻ്റെ അഹംഭാവത്തിൻ്റെ അതിന് തിരശീല വീണിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരുപാട് സന്തോഷിക്കാൻ ഞാൻ ആരുമല്ല. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തോട് പേഴ്സണലി ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശ്രീനാഥ് ഭാസി ഇത്തരത്തിൽ ആ ഒരു ലേഡി, അതായത് ആങ്കർ ആയിട്ടുള്ള ലേഡിയെ നല്ല രീതിയിൽ തെറിവിളിച്ചു, അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു, ഒരു സ്ത്രീയെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു എന്ന് ഉള്ള ആ ഒരു കംപ്ലൈൻറ്റിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു സ്ത്രീയെ തെറിവിളിച്ച കാര്യമോ ഒന്നും തന്നെ നമ്മൾക്ക് അറിയില്ല. ശരിക്കും യഥാർത്ഥത്തിൽ അതിന് മുമ്പുള്ള ഒന്നോ രണ്ടോ വേർഡ്സ് മാത്രമാണ് നമ്മൾക്ക് എല്ലാവരും കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹം തെറിവിളിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് അറിയാനായിട്ട് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ഒരു FM-ലെ ഒരു വീഡിയോ കാണേണ്ടി വന്നു. ഒരു 1.5 മിനിറ്റുള്ള വീഡിയോ. അതിൽ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും അദ്ദേഹം ആ ഒരു ആങ്കറിനോട്, ആ ഒരു മെയിലായിട്ടുള്ള ആ ഒരു ആങ്കറിനോട് പെരുമാറിയ രീതിയുമാണ് നമ്മൾ ഇത്രയധികം അദ്ദേഹത്തോടുള്ള ഒരു വെറുപ്പ് വളരെയധികം കൂടാനുള്ള കാരണമായത്. ഇത്തരത്തിലൊരു ആങ്കറിൻ്റെ ജോലി മുൻപ് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ശ്രീനാഥ് ഭാസി ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചപ്പോൾ, നല്ല രീതിയിൽ പണം വന്നപ്പോൾ, അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ആളുകളായിട്ട് ബന്ധങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൽ അസ്വാഭാവികമായിട്ട് അഹങ്കാരവും അതുപോലെ തന്നെ പണത്തിൻ്റെ ആ ഒരു കൊഴുപ്പും ഉണ്ടായിരുന്നു എന്ന് വേണം തന്നെ പറയാൻ. അല്ലാതെ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു വാക്ക് ഉപയോഗിക്കില്ല. എതിർത്ത് ഇങ്ങോട്ട് തെറി പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് അസഭ്യം പറയുന്ന ഒരാളെ അല്ല അദ്ദേഹം തെറി പറഞ്ഞത്. മിണ്ടാണ്ട് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന, തലയും താഴ്ത്തി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കാം. ഒരു കാര്യവും പറയാതെ സാധാരണ ഒരു ചോദ്യം ചോദിച്ചാൽ, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, അത് സ്കിപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം, ഇത്രയേ ഉള്ളൂ, അവിടെ പ്രശ്നം കഴിഞ്ഞു. ഇത് ഒരു കാര്യവുമില്ലാതെ വെറുതെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, അതും എന്തുമാതിരി വാക്കുകൾ അറിയോ. ഇരട്ട കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പൂർണ്ണമായും വെറുക്കാനുള്ള കാരണം. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ്ങിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. നല്ല സൂക്ഷ്മമായിട്ട് അഭിനയിക്കുന്നൊരു നടനാണ് അദ്ദേഹം. ഇപ്പം നമ്മൾ ഫഹദ് ഫാസിൽ ആ ഒരു കൺസേണിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ അത്ര വരില്ല, എന്നിരുന്നാൽ കൂടെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ കഴിയുന്ന ഒരു നടനായിരുന്നു. എല്ലാം തകിടം മറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവത്തിൻ്റെ പേരിൽ. പണവും അതുപോലെ തന്നെ അധികാരം അല്ലെങ്കിൽ ഒരുപാട് പ്രശംസയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനുഷ്യൻ സ്വയം മാറിക്കഴിഞ്ഞാൽ അവസാനം ആദ്യം എവിടെയാണോ നിന്നത് അതിനേക്കാളും താഴെ നിന്ന സ്ഥലത്തേക്ക് എത്തേണ്ടി വരും എന്നുള്ളതിനൊരു നല്ല ഉദാഹരണമാണ്. എന്തൊക്കെയാണെങ്കിലും ഇനി ശ്രീനാഥ് ഭാസി എത്രത്തോളം അഭിനയിച്ച് വലിയ രീതിയിൽ എത്തിയാലും, വലിയ കാര്യങ്ങളെല്ലാം തന്നെ കീഴടക്കിയാലും, ഒരുപാട് അവാർഡ് നേടിയാലും, നാഷണൽ അവാർഡ് നേടിയാലും, എന്ത് നേടിയാലും, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചീത്തപ്പേര് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം ഇപ്പോഴുള്ള ടെക്നോളജി അങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തു കൂട്ടിയോ അതെല്ലാം ഒരു ഭാഗത്ത് സേവ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ശ്രീനാഥ് ഭാസി തെറി പറഞ്ഞ ആ ഒരു ആങ്കർ, ആ ഒരു ആങ്കറിൻ്റെ മാനസികാവസ്ഥയുടെ ആ ഒരു ബലം തന്നെയാണ് അവസാനം ശ്രീനാഥ് ഭാസിയെ അറസ്റ്റിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത്. കാരണം ഒരു പെൺകുട്ടി അത്രത്തോളം പറഞ്ഞിട്ടുണ്ടാവണം. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ദേഷ്യം എത്രയാണ് എന്ന്. ദേഷ്യവും അഹങ്കാരവും അഹംഭാവവും പണത്തിൻ്റെ കൊഴുപ്പും എല്ലാം ആ വാക്കിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്ത്രീയോട് കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു അറസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാം. കാരണം വേറെ ഒന്നും പറയാനില്ല, പണത്തിൻ്റെ കൊഴുപ്പും അഹങ്കാരവും അഹംഭാവവും മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇത് പതിയെ ഒന്ന് കെട്ടടങ്ങാൻ ഇത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഈ ഒരു ലേഡി ആങ്കറിനെ തെറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇതിന് മുമ്പുള്ള കുറച്ച് 2-3 വാക്കുകൾ മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെലിബ്രിറ്റിയോട് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ആങ്കർ ചോദിക്കാം. മാനസികമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന ആങ്കറുമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ തെറി കേട്ട ഈ ഒരു പെൺകുട്ടി അത്തരത്തിലൊക്കെ ചോദിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ അല്ലാത്തൊരു, ഞാൻ മുമ്പും അവരുടെ ഒരുപാട് വീഡിയോസും ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ചൊറിയാത്തൊരു പെൺകുട്ടിയൊന്നും അല്ല, നല്ല രീതിയിൽ ചൊറിഞ്ഞ് ചോദ്യം ചോദിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടെ പറയേണ്ട വാക്കുകൾ നമ്മൾക്ക് ഇദ്ദേഹം മുമ്പ് കാണിച്ച ഇൻ്റർവ്യൂവിലെ വേർഡ്സ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലുള്ള തെറിയായിരിക്കും ആ പെൺകുട്ടിയെ വിളിച്ചിട്ടുണ്ടാവുക എന്ന്. എന്നാലും അതിൻ്റെ ആ പെൺകുട്ടിയെ വിളിച്ചതിൻ്റെ ഒരു ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ റെഡ് FM, ഈ ഒരു FM-ൽ വന്ന ആ ഒരു ആങ്കറിനോട്, വിവേകനോ അങ്ങനെ എന്തോ പേരെന്ന് തോന്നും, ആ പേരുള്ള ആ ഒരു ആങ്കറിനോട് പറഞ്ഞ വാക്കുകൾ, അതുപോലെ തന്നെ ആ ഒരു
ഞാൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകണില്ല, നീയൊക്കെ എൻ്റെ താഴെയുള്ളൂ, ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കണം, അത് നിൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലുള്ള ചോദ്യം ചോദിക്കും, നിനക്ക് വിവരമില്ലേ, എനിക്ക് മാത്രമേ വിവരമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അധികാരങ്ങളുള്ളൂ, പവറുള്ളൂ എന്നുള്ള ആ ഒരു ധാർഷ്ട്യം അത് നല്ല രീതിയിലുണ്ടായിരുന്നു ആളുടെ ഫേസിൽ. ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല. ആൾ ആകാശം മുട്ട പൊക്കത്തിൽ നിൽക്കുന്ന എന്തോ ഒരു വേറെന്തോ ഒരു മനുഷ്യനാണ്, ഞാൻ ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു ആളുടെ ബിഹേവ്. അപ്പോൾ ഒരിക്കലും നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യനൊരു പരിധി കൂടുതൽ അഹംഭാവം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും കാരണം കൂടെ താഴേക്ക് വരും, താഴേക്ക് വന്നേ പറ്റും. നമ്മളുടെ സൂപ്പർ സ്റ്റാർസ് ഇപ്പോൾ മമ്മൂക്ക മോഹൻലാലിനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ ആളുകളാണ് അവർ, ഇത്തരത്തിലൊക്കെ ഒരു ഇത്തരത്തിലുള്ള സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്നവരാണ്. ഒരു ചെറുപ്പത്തെ സ്റ്റാർട്ടിങ് മുതൽ വലിയ ആളുകളായി വന്നവരാണ്. അവരുടെ ഇഷ്യൂസ് ഒരുപാട് നമ്മൾ കച്ചേരത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഷൗട്ട് ചെയ്യുന്നതും ദേഷ്യപ്പെടുന്നതും പിടിച്ച് തള്ളുന്നതൊക്കെ. പക്ഷേ നല്ല രീതിയിൽ കാഴ്ചക്കാർ അല്ലെങ്കിൽ കാണുന്ന ആളുകൾ അവരെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. ഇത് ഒരു പ്രവോക്കും ഇല്ലാത്ത ഒരാളിനെ കയറിയിട്ട് അങ്ങോട്ട് ചുമ്മാ തെറി വിളിക്കുക, അപ്പോൾ അവൻ്റെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ അല്ലേ? അത്രത്തോളം വിഷമുണ്ട് ഉള്ളിൽ, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു അറസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവരുത് എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നണം. എന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവാൻ പാടില്ല, കാരണം ഞാൻ മാത്രമല്ല മനുഷ്യൻ, മുമ്പിലിരിക്കുന്ന അയാൾ ഒരു മനുഷ്യനാണ്, അയാൾക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാരണമില്ലാതെ ഒരാൾ ഇത്തരത്തിൽ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നിട്ടുള്ള കാര്യം അയാൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാവണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടങ്ങും. ഒരു ക്ഷമാപണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക്, ഒരു കാര്യമില്ല. അതൊക്കെ ആക്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അദ്ദേഹം അതിൽ പറഞ്ഞ രീതികളൊക്കെ അങ്ങനെയാണ്, ഫേസിൽ നോക്കിയിട്ടല്ല അതിൽ തെറി പറയുന്നത്, ജസ്റ്റ് താഴേക്ക് നോക്കിയിട്ട് അറിയാത്ത രീതിയിലൊക്കെ പോലെയൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു ആക്ടിങ്ങിൻ്റെ ഭാഗമാണ്. ആൾക്ക് മനസ്സുകൊണ്ട് മനസ്സിലാവണം ഞാൻ ചെയ്തത് തെറ്റാണ്, ഒരിക്കലും ഞാൻ ഇത്ര അഹംഭവിക്കാൻ അല്ലെങ്കിൽ ഇത്ര അഹങ്കാരം കാണിക്കാനായിട്ട് പാടില്ല. ഒരു മുമ്പിൽ നിൽക്കുന്ന അതേ ജോലി, അയാൾ ഇതേ ജോലി മുമ്പ് ചെയ്തിട്ടില്ലാന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ മുമ്പിൽ ഒന്നുമല്ല അവൻ എന്ന് ഉള്ളൊരാളെ വായ തുറന്ന് തെറി പറയുക, അവനൊന്നും പറയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഇയാൾക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പം എത്രത്തോളം വിഷമം ഉണ്ടാവും. അപ്പോൾ എന്തായാലും അറസ്റ്റ് നടന്നു, നല്ല കാര്യം. കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തനിയെ പഠിക്കും എന്താണ് എങ്ങനെയാണ് അയാളോട് ബിഹേവ് ചെയ്യുക. എത്ര ഉയരത്തിലെത്തിയാലും വന്ന വഴി മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക. ഒരുത്തൻ താഴെ അവൻ ഒരു നിസ്സഹായനാണെങ്കിൽ അവൻ്റെ തലയിൽക്കറി ചവിട്ടുകയല്ല വേണ്ടി, തിരിച്ച് അവരോടൊന്ന് മാന്യമായി സംസാരിക്കുന്നതുകൊണ്ട് ഒന്നും വരില്ല, നല്ലതേ വരുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാൻ ഈ ഒരു അറസ്റ്റൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രമാത്രമേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.